ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 28:16 മുതലേ ചില വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലേണിയെ വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേദേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം കണ്ട ഒരു ദൈവ വൈതൽ ഒരു സ്ഥലത്ത് ചെന്ന് താമസിച്ചാൽ തലയണ കൽത്തൂണായി മാറും, പില്ലോ പില്ലറാകും. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കും, പില്ലോ പില്ലറാകും, തലയിണ തൂണായി മാറും. ദൈവം കണ്ടൊരു ദൈവ പൈതൽ, ജീവനുള്ള ദൈവത്തിൻ്റെ വാത്സല്യം പിൻചെല്ലുന്നൊരു ദൈവദാസൻ. ഒരിടത്ത് ചെന്ന് നിന്നാൽ, ഒരിടത്ത് ചെന്ന് താമസിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ആ സ്ഥലത്തിൻ്റെ പേര് പോലും മാറും, സ്ഥലത്തിൻ്റെ പേര് പോലും മാറും. ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം, ദൈവം ഒരാളിൽ ഇറങ്ങി നിന്നാലുള്ള മഹത്വം. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ ദൈവം ഇറങ്ങി നിൽക്കണം. ജീവനുള്ള ദൈവം മനുഷ്യനിലിറങ്ങി ആവസിക്കും, മനുഷ്യനിലിറങ്ങി നിൽക്കും. കഴുതമേൽ വാഹനമേറിയ ക്രിസ്തു നമ്മിൽ വാഹനമേറും. നമ്മുടെ ചുമലല്ല, നമ്മുടെ ഹൃദയത്തിൽ. ഇതിനെ അഴിച്ചുവിടുന്ന എന്തിനെന്ന് ആരെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. യേശുവിന് ആവശ്യമുണ്ട്, നമ്മെക്കുറിച്ച് യേശുവിന് ആവശ്യമുണ്ട്. ഇതിനെ അഴിച്ചുവിടുന്ന എന്തിന് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കഴുത കെട്ടപ്പെട്ട് കിടക്കുകയാണ്, അഴിച്ചുകൊണ്ട് വരുവീന്നാണ് കർത്താവ് പറഞ്ഞത്. ശിഷ്യന്മാർ പോയി, പോകാൻ നേരത്ത് പറഞ്ഞു, ചിലരല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും തടഞ്ഞേക്കും, ആരെങ്കിലും തടഞ്ഞേക്കും, അതിൻ്റെ ഉടമസ്ഥരെ കെട്ടിയിട്ടവർ ചിലപ്പോൾ തടഞ്ഞേക്കും, കെട്ടിയിട്ടവർ തടഞ്ഞേക്കും. അവർ തടയുമ്പോൾ നിങ്ങൾ പറയണം, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ വിട്ടയക്കും. ദൈവത്തിന് സ്തോത്രം. കെട്ടിയിട്ടിരിക്കുന്നവർ തടയും, പക്ഷേ കർത്താവിന് ആവശ്യമുണ്ട് എന്നറിഞ്ഞാൽ വിട്ടയക്കും. നിങ്ങളിൽ ക്രിസ്തു വസിച്ചാൽ ക്രിസ്തുവിന് ചിലതെല്ലാം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീടിൻ്റെ ഛായ മാറും, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഛായ മാറും, നിങ്ങളുടെ പരീക്ഷാഫലത്തിൻ്റെ ഛായ മാറും, നിങ്ങളുടെ അഡ്മിഷൻ്റെ ഛായ മാറും, നിങ്ങളുടെ ഹോസ്റ്റൽ റൂമിൻ്റെ ഛായ മാറും, നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഛായ മാറും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞൊരു അവസരത്തിൽ ഞാൻ സംഭവം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ഒരു കൊച്ചൻ, അവൻ പഠിക്കാൻ ദൂരെ പോയി, വളരെ ദൂരെയാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ അമ്മ ചെന്നു, അവനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചെന്നു. ചെന്നപ്പോൾ അവൻ്റെ മുറി നിറയെ ചീത്ത പടങ്ങൾ, ലജ്ജാവഹമായ പടങ്ങൾ ചുമരിലല്ല, അതോ നഗ്നചിത്രങ്ങൾ, ഏതോ ചില ചീത്ത നഗ്നചിത്രങ്ങൾ ഇവിടെ നിന്നോ വെട്ടിയെടുത്ത് ഈ കൊച്ചൻ അവൻ്റെ മുറിയിൽ ഇങ്ങനെ എല്ലാ ചുമരിലും പതിപ്പിച്ചിരിക്കുകയാണ്. അമ്മയെല്ലാം കണ്ടു, ഒരക്ഷരം മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. അമ്മ തിരിച്ചു പോന്നു, പാടം കണ്ട കാര്യമൊന്നും പറഞ്ഞില്ല. അതിനുശേഷം അമ്മ അവനൊരു എഴുത്തയച്ചു, എഴുത്തിൽ അമ്മയുടെ ഒരു ഫോട്ടോ വെച്ചു. മോനെ, നിൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഈ ഫോട്ടോ നിൻ്റെ ചുമരിലൊന്ന് വെച്ചേക്കണേ, നീ എന്നെ മറന്നു പോകാതിരിക്കാനാ, എന്നെ നീ എപ്പോഴും ഓർക്കാൻ എൻ്റെ ഫോട്ടോ നിൻ്റെ ബെഡ്റൂമിൽ ചുമരിലൊന്ന് പതിപ്പിച്ചേക്കണം. കുറേ നാൾ കഴിഞ്ഞു, അമ്മ ചെന്നു നോക്കിയപ്പോൾ വേറെ ഫോട്ടോ ഒന്നുമില്ല, അമ്മയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അമ്മ ചോദിച്ചു, മോനെ അപ്പോഴ് മറ്റതൊക്കെ? അമ്മ, അതേ അമ്മയുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്നും അതിനോടൊപ്പം വയ്ക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അമ്മയുടെ ഫോട്ടോ വയ്ക്കണമെന്ന് വന്നപ്പോൾ മറ്റെല്ലാം എടുത്ത് മാറ്റണമെന്ന് തോന്നി. അപ്പോഴും അമ്മയൊന്നും വേണ്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവുള്ളൊരു ദൈവ പൈതൽ ഒരിടത്ത് ചെന്ന് താമസിച്ചാൽ
ആ മുറിയുടെ മുഖച്ഛായ മാറും, ആ ഹോസ്റ്റലിൻ്റെ മുഖച്ഛായ മാറും. ആ ഒരു ദൈവവൈദ്യൽ ഹോസ്പിറ്റലുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ മുഖച്ഛായ മാറും. ഒരു ദൈവവൈദ്യൽ സ്ഥാപനത്തിനുണ്ടെങ്കിൽ അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ മുഖച്ഛായ മാറും. എന്താ മുഖച്ഛായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ദ വെരി ഇമേജ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇമേജ് മാറും, അതിൻ്റെ ഭാവം മാറും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവം മാറിയിട്ടുണ്ടോ? ഇന്നും കുടുംബത്തിൽ പൊട്ടലും ചീറ്റലുമുണ്ടോ? ഇന്നും വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? ഇന്നും വീട്ടിൽ മുഖം വീർപ്പിച്ച്, മുഖം കനപ്പിച്ച്, പരസ്പരം മിണ്ടാട്ടമില്ലാതെ, പരസ്പരം ഒരു മനസ്സില്ലാതെ, ഹൃദയത്തിൽ എന്തെല്ലാമോ വെച്ച് കെട്ടി പൂട്ടിക്കൊണ്ട് അങ്ങനെ മനസ്സ് വാടി മൂടി അങ്ങനെ കഴിയുകയാണോ? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്താണ്? ചാരിറ്റി ബീൻസ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിലാണ് സ്നേഹം ആരംഭിക്കേണ്ടത്. ശരിയായ സ്നേഹം തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം ഭവനത്തിലാണ്. സ്വന്തം ഭവനത്തിൽ സ്നേഹം കാണിക്കാത്തൊരാൾക്ക് വേറെ ഒരിടത്തും കാണിക്കാൻ പറ്റുകയില്ല. മറ്റതെല്ലാം അഭിനയമായിരിക്കും, അത് അതെല്ലാം വെറും കാപട്യം, അതെല്ലാം പൈശാചികമായിരിക്കും. സ്വന്തം വീട്ടിൽ, സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത്, സ്വന്തം ഭാര്യയുടെ അടുത്ത്, സ്വന്തം മക്കളുടെ അടുത്ത്, സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് ജീവനുള്ള ദൈവം പ്രസാദിക്കുന്ന സ്നേഹം കാണിക്കണം. വെറും ജഡസ്നേഹമല്ല ഞാനീ പറഞ്ഞത്, ദൈവം പ്രസാദിക്കുന്ന ശ്രേഷ്ഠമായ സ്വഭാവം കാണിക്കണം. ശ്രേഷ്ഠമായ പ്രകൃതം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുക, പരസ്പരം ക്ഷമിക്കാൻ സാധിക്കുക, പരസ്പരം പൊറുക്കാൻ സാധിക്കുക, പരസ്പരം പലതും മറക്കാൻ സാധിക്കുക, ഏതെങ്കിലും ഒരു തെറ്റൊരാൾക്ക് വന്നാൽ അതങ്ങ് കണ്ണടച്ച് മനഃപൂർവ്വം മറന്നുകളയാൻ സാധിക്കുക, ഒരാൾക്കൊരു ബലഹീനത വന്നാൽ അത് മറ്റുള്ളവർ കൂടി താങ്ങാൻ സാധിക്കുക. പ്രിയപ്പെട്ടവർ, ഇതാണ് ഒരു നല്ല കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. സാധിക്കും, ഒരാൾ ദൈവവൈദ്യലായി നിന്നാൽ അത് സാധിക്കും. മറ്റുള്ളവരോട് ശരിയായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഒരാളത് ശരിയായിട്ട് നിൽക്കാം, ഞാൻ ഒരാൾ, എന്നെക്കൊണ്ടതല്ലേ സാധിക്കൂ, മറ്റുള്ള കാര്യം ഞാനെങ്ങനെ ശരിയാക്കുന്നത്? ഞാൻ ഒരാൾ ക്രിസ്തുവിൻ്റെ പ്രതീകമായി എൻ്റെ ഭവനത്തിൽ നിൽക്കും, ഞാനൊരാൾ ക്രിസ്തുവിൻ്റെ പ്രതീകമായി ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിൽക്കും, ഞാനൊരാൾ ക്രിസ്തുവിൻ്റെ പ്രതീകമായി ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിൽ, യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ പ്രതീകമായി ജീവിക്കും. എല്ലായിടത്തും നിങ്ങൾ ദയവായിട്ട് ചിന്തിച്ച് നോക്കൂ, ക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഉഴപ്പാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ഒരാൾക്ക് ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുമോ? ശമ്പളം എണ്ണി വാങ്ങുന്നതിൽ മാത്രം ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും, എന്നാൽ ജോലി ചെയ്യുന്നതിൽ ആത്മാർത്ഥതയും ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ നികൃഷ്ടമായ പ്രകൃതമാണത്. ഞാൻ ചോദിക്കട്ടെ, അനേകം പേരും കൂട്ടായ്മയിൽ വരുന്നവർ, ദയവായിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കൂട്ടായ്മയിൽ വരുന്നവർ അനേകം പേര് ജോലിയിൽ ശുഷ്കാന്തി ഇല്ലാത്തവരാണ്, ആത്മാർത്ഥതയില്ലാത്തവരാണ്, കാര്യക്ഷമത ഇല്ലാത്തവരാണ്, ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാണ്, കഠിന പ്രയത്നം ചെയ്യാൻ മനസ്സില്ലാത്തവരാണ്, സ്വന്തം കാര്യം പോലെ ജോലിസ്ഥലത്ത് നിൽക്കാൻ സാധിക്കാത്തവരാണ്. ദൈവം പ്രസാദിക്കുകയില്ല. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം, ദൈവം പ്രസാദിക്കുകയില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കാര്യക്ഷമത കാണിക്കണം. യേശുവിൻ്റെ സ്വഭാവം നിങ്ങളുടെ ജോലി സ്ഥലത്ത് കാണിക്കണം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന് മഹത്വത്തിനായി ചെയ്യണം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന് മഹത്വത്തിനായി ചെയ്യുവാനെന്ന അപ്പോസ്തലൻ പറഞ്ഞു, കോരിന്ത്യരോട് പറഞ്ഞു. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സുഗന്ധം വ്യാപിച്ചു കൊണ്ടിരിക്കും. വേദപുസ്തകത്തിൽ അതിമനോഹരമായൊരു വാക്യമുണ്ട്, എന്താണെന്നറിയാമോ? തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആ വാക്യം ഞാൻ ആദ്യം ഹൃദയത്തിൽ തട്ടി വായ സമയത്ത് ഞാൻ കോൾമയിൽ കൊണ്ടു. ഞാനങ്ങ് ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ചു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. നിങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗരഭ്യം വ്യാപിക്കട്ടെ. നിങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സൗരഭ്യം വ്യാപിക്കട്ടെ. നിങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയുടെ സൗരഭ്യം വ്യാപിക്കട്ടെ. ജീവിതം മുഴുവൻ ക്രിസ്തുവിൻ്റെ സുഗന്ധമുള്ളവരായി തീരുക. ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ സുഗന്ധം പേറുന്നവരായി തീരുക. യാക്കോബ് അവിടെ ചെന്ന് കടന്നു, സ്ഥലത്തിൻ്റെ പേര് മാറി. ആ സ്ഥലം ലൂസ് എന്നായിരുന്നതിൻ്റെ പേര്, പേര് മാറി. അവിടെ പാവപ്പെട്ട യാക്കോബ് ക്ഷീണിതനായി, അവശനായി, ദുഃഖിതനായി, തളർന്ന് വിവസതയോടെ ഇപ്പം ചെന്ന് കടന്ന് ആ സ്ഥലത്തുണ്ടല്ലോ. ആ ലൂസ് പേര് മാറി, അത് ബേഥേലെന്നായി, ബേഥേലെന്നായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ, ഞാൻ പറയുന്നത് നിങ്ങളുടെ പുറമെയുള്ള പേര് മാറ്റണമെന്നും നല്ല കേട്ടോ. പേര് പുറമെയുള്ള പേര് മാറ്റിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ വീടിന് നിങ്ങളുടെ പൂർവീയന്മാരുടെ കാലത്തെ പേര് മാറ്റിയിട്ട് ഒരു പുതിയ പേര് വയ്ക്കണമെന്നും ഞാൻ പറഞ്ഞില്ല. അതൊന്നുമല്ല പറഞ്ഞത്. എന്താ ബേഥേലെന്നോ ബേഥാനിയെന്നോ അതല്ലെങ്കിൽ നസറത്തെന്നോ ഒക്കെ പേരൊക്കെ ഇടാം. ആളുകൾക്ക് വേണ്ടി ബേത്ത്ലഹേമെന്നോ ഒക്കെ പേരിടാം. അതിലൊന്നും കാര്യമൊന്നുമില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ ആ പേരിൻ്റെ അന്വർത്ഥത വരട്ടെ, പേരിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം സെപ്പറേഷൻ എന്നാണ്. ബേഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഹൗസ് ഓഫ് ഗോഡ് എന്നാണെന്ന്. ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭവനം. ദ ഹൗസ് ഓഫ് ഗോഡ്, ബേഥേൽ ദൈവത്തിൻ്റെ ഭവനമാണ്. ലൂസ് സെപ്പറേഷനാണ്. സെപ്പറേഷൻ എല്ലായിടത്തും സെപ്പറേഷനാണ്. സെപ്പറേഷൻ ഫ്രം ഗോഡ്, ദൈവത്തിൽ നകൽച്ച. സെപ്പറേഷൻ ഫ്രം ഫാമിലി, കുടുംബത്തിൽ നകൽച്ച. സെപ്പറേഷൻ ഫ്രം പേരൻസ്, മാതാപിതാക്കളിൽ നകൽച്ച. സെപ്പറേഷൻ ഫ്രം റിലേഷൻഷിപ്സ്, ബന്ധങ്ങളിൽ നകൽച്ച. സെപ്പറേഷൻ എന്നാണ്, സെപ്പറേഷൻ വെച്ചാൽ വേർപിരിയൽ, സെപ്പറേഷൻ എന്നാണ് ലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം. സെപ്പറേഷൻ്റെ സ്ഥലം ഹൗസ് ഓഫ് ഗോഡായി മാറി. സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളുടെ കുടുംബം ഹൗസ് ഓഫ് ഗോഡായി മാറണം. നിങ്ങളുടെ ഹൃദയം ഹൗസ് ഓഫ് ഗോഡായി മാറണം. ഒന്ന് കൊരിന്ത്യർ 3:16 വാക്യം വായിക്കാം. നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ പള്ളിയായി മാറണമെന്ന്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ പള്ളിയായി മാറണം. ദൈവത്തിൻ്റെ ആലയമായി മാറണം. ദൈവത്തിൻ്റെ മന്ദിരമായി മാറണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കുന്നവനെ എന്നാണ് നേരെ തർജ്ജമ ചെയ്യേണ്ടത്. അശുദ്ധമാക്കുന്നവനെ. ഐ വിൽ ഡിസ്ട്രോ ഹിം ദ ഡിഫൈൽ അറ്റ് മൈ ടെമ്പിൾ. എൻ്റെ ആലയം, വിശുദ്ധമായ ആലയത്തെ അശുദ്ധമാക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്നാണ്. ഐ വിൽ ഡിസ്ട്രോ ഹിം ദ ഡിഫൈൽ അറ്റ് മൈ ടെമ്പിൾ. എൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്നാണ് ദൈവം പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പള്ളിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങളും വിശുദ്ധമായിരിക്കണം. അപ്പോസ്തലൻ കോരിന്ത്യർക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഇതേ ലേഖനത്തിൽ തന്നെ 1 കൊരിന്ത്യർ 6:19 അപ്പോസ്തലൻ 19 വാക്യത്തിൽ ഇത് തന്നെ വീണ്ടും പറയുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരം നാം അശുദ്ധമാക്കാൻ പാടില്ല. ഓരോ അവയവത്തിലും നമുക്ക് നിയന്ത്രണം വേണം. അതാണ് ഇന്ദ്രിയജയം എന്ന് പറയുന്നത്. ഓരോ അവയവത്തിലും ഒരു വാക്കിൽ തെറ്റരുത്, ഒരു നോട്ടത്തിൽ തെറ്റരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായിൽ ഒഴിക്കുന്നതിൽ തെറ്റരുത്, ചുണ്ടിൽ പിടിപ്പിക്കുന്നതിൽ തെറ്റരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പൈസ ഇടപാടുകളിൽ തെറ്റരുത്. എല്ലാറ്റിലും കൃത്യത വേണം, എല്ലാറ്റിലും ആക്യുറസി വേണം, എല്ലാറ്റിലും തീർച്ചയായിട്ടും വിശുദ്ധി വേണം, സംശുദ്ധി നിലനിർത്തണം. എല്ലാറ്റിലും കറതീർന്ന ജീവിതം നയിക്കണം. നമ്മുടെ പണ ഇടപാടുകളിൽ കറതീർന്നിരിക്കണം. നമ്മുടെ ദൈനംദിന ജീവിത വ്യാപാര രംഗങ്ങളിൽ കറതീർന്നിരിക്കണം. നമ്മുടെ സംസാരങ്ങളിൽ കറതീർന്നിരിക്കണം. നാം കുടിക്കുന്നതിൽ, നാം തിന്നുന്നതിൽ കറതീർന്നിരിക്കണം. നമ്മുടെ 10 പൈസ ചെലവഴിക്കുന്നെങ്കിൽ ദൈവഹിത പ്രകാരം മാത്രമേ ചെലവഴിക്കാവൂ. 10 പൈസ കയ്യിൽ വരുന്നെങ്കിൽ ദൈവഹിത പ്രകാരം മാത്രമേ പൈസ വരവുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രസാദിക്കാത്ത രീതിയിൽ പൈസ വരരുത്. ദൈവം പ്രസാദിക്കാത്ത രീതിയിൽ പൈസ ചെലവഴിക്കരുത്. വളരെ ധാരാളിത്തമായി ചെലവഴിക്കുന്നവരുണ്ട്. ലക്ഷൂറിയസ് ലിവിങ് തെറ്റാണ്. അതിഭക്ഷണത്തിന് വേണ്ടി പൈസ ചെലവഴിക്കുന്നവരുണ്ട്. അതിഭക്ഷണം ധാരാളം കഴിക്കുന്നു. വളരെ രുചികരമായ ഭോജനം, അതിൽ മാത്രം തൃപ്തിയുള്ളവരുണ്ട്. പറയട്ടെ, അതെല്ലാം പാപമാണെന്ന് കർത്താവ് പറയും. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾ കണിപോലെ വരാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് ലൂക്കോസിന് ശേഷം 21:1 നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടും. അതിഭക്ഷണം പാപമാണ്. ഭക്ഷണത്തിന് വേണ്ടി രൂപ അധികം മുടക്കുന്നത് പാപമാണ്. ലക്ഷൂറിയസ് ലിവിങ് പാപമാണ്. മക്കൾ വീട്ടിൽ പട്ടിണി കിടക്കുന്നു, അല്ലെങ്കിൽ മക്കൾ വീട്ടിൽ നിസ്സാരമായവളുടെ വളരെ ലഘുവായ ഭക്ഷണം കഴിച്ചു കഴിയുന്നു. ഇതാ അപ്പൻ ഒരു ചുമതലാബോധമില്ലാതെ അപ്പൻ ഉണ്ടാക്കുന്നതെല്ലാം അപ്പൻ സുഖിച്ച് പുളച്ച് ജീവിച്ച് എല്ലാം ചെലവഴിച്ച് കളയുന്നു. പാപമാണ്. കൂട്ടായ്മയിൽ വരും, വചനം കേൾക്കും,
പക്ഷേ ഇമാതിരിയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇതുപോലുള്ളതായ കാര്യങ്ങളിൽ, നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിലും അല്ല പൈസ ചെലവഴിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾക്കൊരു മിതത്വം ഇല്ലാതെ പോകാറുണ്ട്. ഒരു മിതത്വം എന്ന് വെച്ചാൽ എന്താ, ഒരു മിതത്വം, മിതമായി ചെലവഴിക്കുക, അമിതമായി ചെലവഴിക്കരുത്. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടാൻ ഇടവരരുത്. നമ്മുടെ ഓരോ കാര്യത്തിൽ, ഓരോ സ്റ്റെപ്പിലും കറ തീർന്നിരിക്കണം. അപ്പോഴാണ്, അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോഴാണ് ദൈവം തമ്മിൽ വസിക്കുന്നത്, ദൈവം തമ്മിൽ വാഴുന്നത്. അപ്പോൾ നാം ചെന്ന്, നാം പാർക്കുന്ന ഇടങ്ങളിൽ, നാം ചവിട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ, നാം ചെല്ലുന്ന നമ്മുടെ ഓഫീസ് മുറികളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ, അതല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്ത്, എവിടെയായാലും അവിടെ നാം ഡോക്ടറാണോ അല്ല എഞ്ചിനീയറാണോ അല്ലെങ്കിൽ അധ്യാപകനാണോ, ഏത് രംഗത്ത്, അല്ല നിങ്ങൾ പാടത്ത് പണിയെടുക്കുന്നയാളാണോ അല്ലെങ്കിൽ നിങ്ങൾ പറമ്പിൽ റബ്ബർ വെട്ടുന്നയാളാണോ, ഏത് രംഗത്തും അവിടെ എല്ലാം കാണുന്ന ദൈവം പ്രസാദിക്കത്തക്കവണ്ണം നിങ്ങൾ നിൽക്കും. എന്തൊരു ഭാഗ്യമാണെന്നോ, എന്തൊരു സൗഭാഗ്യമാണെന്നോ, അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോവ് പാർത്ത സ്ഥലം, അത് ലൂസ് എന്ന പേര് മാറി ബേഥേൽ എന്നായി. അവിടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവിടെ മാത്രമല്ല, യാക്കോവിൻ്റെ ജീവിതത്തിൽ പിന്നെയും ഈ ദൂതന്മാരുടെ സാന്നിധ്യം കിട്ടുന്നുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോഴെല്ലാം യാക്കോവിൻ്റെ ജീവിതത്തിൽ ദൈവദൂതന്മാർ വരുന്നു. അങ്ങോട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോകുമ്പോൾ ബേഥേലിൽ വെച്ച് ദൈവദൂതന്മാർ കയറുകയും ചെയ്യുന്നത് യാക്കോവ് കണ്ടു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നീട് നാം മുന്നോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, 32:1-2 വാക്യങ്ങൾ വായിക്കൂ. അപ്പോൾ യാക്കോവിനെ എതിരേൽക്കാനായി ദൈവദൂതന്മാർ വരുന്നു. യാക്കോവ് ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സമയം അപ്പോഴും ദൈവദൂതന്മാർ വിട്ടുമാറാതെ വരുന്നു. യാക്കോവ് ഒരു വലിയ പ്രശ്നത്തെ നേരിടുകയാണ്. ഏശാവ് 400 ആളുമായി വരുന്നു. യാക്കോവിനെ പിടികൂടാൻ വരികയാണെന്ന് യാക്കോവിന് മനസ്സിലായി. യാക്കോവിനെയും യാക്കോവിൻ്റെ ഭാര്യമാരെയും യാക്കോവിൻ്റെ മക്കളെയും യാക്കോവിൻ്റെ ദാസിദാസന്മാരെയും യാക്കോവിൻ്റെ ആടുമാടുകളെയും എല്ലാം കൊല്ലുകയും അപഹരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലായി. യാക്കോവിന് മനസ്സിലായി, രക്ഷയില്ല, അപകടമാണ്, എന്തു വേണ്ടു എന്നോർത്ത് പരിഭ്രമിച്ച് ഭയപരവശനായി യാക്കോവ് നീങ്ങുകയാണ്. 32:1-2 വാക്യങ്ങൾ വായിക്കാം. യാക്കോവ് തന്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോവ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, തുടർന്ന് 3 വാക്യം മുതൽ വായിക്കാം. അനന്തരം യാക്കോബ് ഏതോ നേടായ സേയിർ ദേശത്ത് തന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, എന്റെ യജമാനായ ഏശാവിനോട് ഇങ്ങനെ പറവിൻ. എന്റെ ദാസനായ യാക്കോബ് പ്രകാരം പറയുന്നു, ഞാൻ ലാബാന്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്നുവരെ അവിടെ താമസിച്ചു. ഈ കണ്ട 20 വർഷം ലാബാന്റെ വീട്ടിൽ, അമ്മാവന്റെ വീട്ടിൽ താമസിച്ചു, പരദേശിയായോട് പാർത്തിട്ടാണ് വരുന്നത്. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരും ഉണ്ട്. നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളയക്കുന്നത്. നിനക്ക് എന്നോട് കൃപ തോന്നണം, എന്നെ നീ ഉപദ്രവിക്കരുത്. 20 കൊല്ലം മുമ്പ് ചെയ്ത പാതകം എൻ്റെ മേൽ കണക്കിടരുത്, അത് എന്നോട് ഓർക്കരുത്. എന്നെ നീ ശിക്ഷിക്കരുത്, എന്നെ നീ കൊല്ലരുത്, എൻ്റെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കരുത്. എന്നോട് നിന്റെ കൃപ തോന്നാൻ ഞാനിത് ആളെ മുൻകൂട്ടി അയക്കുകയാണ്. ദൂതന്മാർ യാക്കോവിന്റെ അടുക്കൽ മടങ്ങി വന്നു. ദൂതന്മാർ ചെന്ന് ഏശാവിനെ അറിയിച്ചിട്ട് മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയപരവശനായി. തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭയപാരവശ്യം വരുന്നതിന് തൊട്ട് മുൻപ് ദൈവദൂതന്മാരുടെ സംരക്ഷണം യാക്കോവിന് കിട്ടിക്കഴിഞ്ഞു. ദൈവവൈദ്യലെ, നീ വിശ്വസിക്കൂ, പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വരും. പക്ഷേ തൊട്ട് മുൻപ് ഇതാ മാലാഖമാർ വന്ന് അണിനിരന്ന് കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കൂ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, വരും. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ആവശ്യഭാരങ്ങൾ നമുക്കുണ്ട്, കഷ്ടപ്പാടുകൾ നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സ് മടുപ്പിക്കുന്ന അനേകം പ്രതിസന്ധികൾ നമ്മെ എതിർത്ത് നിൽക്കുന്നുണ്ട്, നമ്മെ ചെറുത്ത് നിൽക്കുന്നുണ്ട്. ശരിയാണ്, പക്ഷേ നിങ്ങൾ വിശ്വസിക്കൂ, ആ പ്രശ്നങ്ങളിൽ നിങ്ങൾ ചെല്ലുന്നതിന് മുൻപ് തന്നെ മാലാഖമാർ വന്ന് ചുറ്റി നിന്ന് കഴിഞ്ഞു. മഹനീയം
ഒരു വലിയ കൂട്ടം സൈന്യം മഹനയും എന്ന് പേരിട്ടു. മഹനയും ഒരു വലിയ സൈന്യം മാലാഖമാരുടെ സൈന്യം വന്ന് യാക്കോബിനെ വലയം ചെയ്തു. ദൈവവൈതലേ, നിന്നെ വലയം ചെയ്യാൻ സ്വർഗീയ സേനകൾ സജ്ജമാണ്. ദൈവം തന്നെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ കാണാം, അവരെല്ലാവരും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. അവരെല്ലാവരും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. രക്ഷപ്രാപിച്ചവരുടെ അല്ല, രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അവർ രക്ഷപ്രാപിപ്പാനുള്ളവരാണ്. ദൈവത്തിനറിയാം, അവർക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹിത, നിനക്ക് വരാൻ പോകുന്ന പ്രശ്നം ദൈവം അറിയുന്നുണ്ട്. നീ നേരിടുന്ന വലിയ ഭയവും പരിഭ്രമവും വരുന്ന കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. അമ്പരപ്പുളവാക്കുന്ന കാര്യങ്ങൾ ദൈവം കാണുന്നുണ്ട്. മകളെ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കാൻ പോകുന്ന ചില യാതനകളും വേദനകളും ദുരിതങ്ങളും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ദൈവം തൻ്റെ മാലാഖമാരെ നിനക്ക് ചുറ്റും കാവലാക്കി നിർത്തി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, ഈ മാലാഖമാരുടെ സംരക്ഷണത്തിലും ആ വലയത്തിനുള്ളിലുമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വന്തമായൊരു കെട്ടുറപ്പ് കിട്ടും. ഭയങ്ങളിൽ നിങ്ങൾ വിടുതൽ കിട്ടും. നിങ്ങൾ പരീക്ഷാ ഹോളിൽ ചെന്നിരിക്കുമ്പോൾ യേശു കൂടെയുണ്ട്, മാലാഖമാർ ചുറ്റി നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും. നിങ്ങൾ ജോലിസ്ഥലത്ത് ചേരുമ്പോൾ യേശു കൂടെയുണ്ട്, മാലാഖമാർ കൂടെയുണ്ട്. നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അധ്യാപകനാണെങ്കിൽ നിങ്ങൾ ആദ്യമായി ക്ലാസ്സിലേക്ക് ചെല്ലുകയാണ്, ആദ്യമായി കുട്ടികളെ അഭിമുഖീകരിക്കുകയാണ്. ഇതിനു മുമ്പ് കുട്ടികളെ കണ്ടിട്ടില്ല, കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല, ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല, ഒരിടത്ത് ചെന്ന് നിന്നിട്ടില്ല. നിങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുന്നു, നിങ്ങളുടെ ശരീരം വിറയ്ക്കുന്നു, നിങ്ങളുടെ മുട്ടുകൂട്ടി ഇടിക്കാൻ തുടങ്ങുന്നു, നിങ്ങൾ ആസകലം വിയർത്തൊലിക്കാൻ തുടങ്ങുന്നു, വിഷമിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ ദാസനാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വകയാണ്, എൻ്റെ ആയുസ് ഞാൻ യേശുവിന് കൊടുത്തതാണ്, യേശുവിൻ്റെ മാലാഖമാർ എന്നെ ചുറ്റി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം. യാക്കോബിന് പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോഴെല്ലാം മാലാഖമാരുടെ സംരക്ഷണം കിട്ടി. ഇന്ന് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ ഊന്നി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ, വ്യക്തമായൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരികയാണ്. മാലാഖമാർ നിങ്ങൾക്ക് ചുറ്റും നിർത്തുകയാണ്. സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണം നിങ്ങൾക്ക് തരികയാണ്. ജീവനുള്ള ക്രിസ്തു തൻ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. തൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ കടപ്പാടാണ്. ദൈവത്തിന് സ്തോത്രം. താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്കൾ, ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച മക്കൾ, തങ്ങളെ തന്നെ ക്രിസ്തുവിന് വിട്ടുകൊടുത്ത മക്കൾ, മുഴുവനായി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തവർ, അവരുടെ സംരക്ഷണം ക്രിസ്തു ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ യേശുവിന് കൊടുത്തു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതത്തോടെ പറയട്ടെ, ഞാൻ സമാധാനത്തോടെ പറയട്ടെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഈ ആയുസ് കൊടുത്തു എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. മറ്റെന്തെല്ലാം ഭാഗ്യങ്ങളെന്ന് പറയുന്നതെല്ലാം താൽക്കാലികമാണ്, പക്ഷേ ഈ ആയുസ് യേശുവിനെ കൈമാറി എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കർത്താവ് തന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഒരിക്കലായിട്ട് അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തതാണ്. സ്നേഹിത, നിൻ്റെ ആയുസ് നീ യേശുവിന് കൊടുത്തു എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടോ? യേശുവിനെ ഏൽപ്പിച്ചു എന്ന്, നിൻ്റെ സ്വന്തം ഇഷ്ടം നീ ബലികഴിച്ചു എന്ന്, സ്വന്തം ഭാവി നീ വിട്ടുകളഞ്ഞു എന്ന്, സ്വന്തം പരിപാടി വിട്ടുകളഞ്ഞു എന്ന്, സ്വന്തം ഒരു ശുശ്രൂഷയില്ല, സ്വന്തം ഒരു ആത്മീയമില്ല, സ്വന്തം പ്രസംഗമില്ല, സ്വന്തം വേലയില്ല, സ്വന്തം കൂട്ടായ്മയില്ല, ജീവനുള്ള ദൈവത്തിനായി എന്നെയും എനിക്കുള്ളതിനെയെല്ലാം ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വരുമാനം, എൻ്റെ വരവ്, എൻ്റെ ചെലവ് മുഴുവൻ യേശുവിന് ഞാൻ കൊടുത്തിരിക്കുന്നു, യേശുവിന് ഏൽപ്പിച്ചിരിക്കുന്നു, കഴിവുള്ളവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്, ഏറ്റെടുക്കാൻ ശക്തനായ എൻ്റെ ഭുജങ്ങളിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവൻ എന്നെ കാക്കും, അവൻ എന്നെ നോക്കും, അവൻ്റെ മാലാഖമാരിക്ക് ചുറ്റും നിർത്തും, അവൻ എന്നെ സംരക്ഷിക്കും. ഏത് അനർത്ഥത്തിൻ്റെയും വഴിയിൽ, ഏത് അപകടത്തിൻ്റെയും വഴിയിൽ, ഏത് രോഗത്തിൻ്റെ ആക്രമണത്തിൻ്റെ വഴിയിൽ അവൻ എന്നെ കാത്തുകൊള്ളും, അവൻ്റെ കരം എന്നെ സൂക്ഷിക്കും. കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ അവൻ എന്നെ വിട്ട് മാറുകയില്ല. ആളുകൾ വന്ന് എനിക്കെതിരെ നിൽക്കുമ്പോൾ അവൻ എന്നെ വിട്ട് മാറുകയില്ല. യേശു എന്നോടുകൂടെ ഇരിക്കും, ദൂതന്മാരേക്ക് സംരക്ഷണം തരും. ഞാൻ യേശുവിൻ്റെ വകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, എൻ്റെ പാപവൻ പോക്കിയിരിക്കുകയാണ്. ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശുവിനോട് പറയാം, യേശുവേ, ഇത് എന്നേക്കുമായി നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, ഞാനും എനിക്കുള്ളതൊക്കെയും യേശുവേ ഇതിൻ്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നു, എൻ്റെ ഭാവി നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ ആയുസ് നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ ശരീരം നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ ആത്മാവ് നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ പ്രാണൻ നിനക്ക് തന്നിരിക്കുന്നു, ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നു, എന്നെ നീ ഏറ്റെടുക്കണമേ.
ഹാലലൂയ. തിരക്തത്താൽ എന്നെ വലയം ചെയ്യണമേ, തിരക്തത്താൽ എന്നെ കവർ ചെയ്യണമേ, തിരക്തത്താൽ എന്നെ പൊതിയണമേ, തിരക്തത്താൽ എന്നെ വലയം ചെയ്തെന്നെ സംരക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ ദിവ്യപരിപാലനത്തിനായി സ്തോത്രം, സ്വകീയ സംരക്ഷണത്തിനായി സ്തോത്രം, നിന്റെ മക്കളെ തൊട്ടതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ നാഥൻ്റെ രണ്ടാമത്തെവരെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.